ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു എം ബേക്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു മിൽക്കി നട്ട് കേക്കിൻ്റെ റെസിപ്പിയാണ്. 3 kg വരുന്ന 2 tier ചെയ്തേക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ ഈ കേക്ക് എന്ന് പറയുന്നത് നല്ലൊരു ടേസ്റ്റുള്ള കേക്കാണ് കേട്ടോ. ഒരുപാട് കസ്റ്റമേഴ്സ് വീണ്ടും വീണ്ടും ചോദിച്ചു വരുന്നൊരു കേക്കാണ്. എനിക്ക് ഒരുപാട് ഓർഡേഴ്സ് കിട്ടിയിട്ടുള്ളൊരു കേക്കാണിത്. നല്ലൊരു ഫ്ലേവറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ഫ്ലേവറാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണേ. പിന്നെ ഇതിൽ ഞാൻ അധികം ഫോണ്ടൻ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ആകെ നമ്മൾ പേരെഴുതാൻ മാത്രമാണ് ഫോണ്ടൻ്റ് ഇട്ടേക്കുന്നത്. പിന്നെ ടോപ്പിൽ വെച്ചേക്കുന്ന ഒരു ടോയ് നമ്മൾ പുറത്തുനിന്ന് മേടിച്ചതാണ്, റെഡിമെയ്ഡായിട്ട് മേടിച്ചതാണ്. പിന്നെ അധികം കളറൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഒരു യെല്ലോ വൈറ്റ് തീമിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് കുറച്ച് സ്പ്രിങ്കിൾസൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കേക്ക് ചെയ്തേക്കുന്നത് ഓവനിലാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് 3 cup മൈദ, ഇതിൻ്റെ ഓൾറെഡി റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ എക്സ്ട്രാ ആയിട്ട് വന്നത് ഇച്ചിരി കുറച്ചധികം പാൽപ്പൊടി നമ്മളിതിൽ യൂസ് ചെയ്യും. മിൽക്കിനട്ട് കേക്കാണല്ലോ, അപ്പോൾ മിൽക്കിൻ്റെ ഫ്ലേവർ വേണം. അതുകൊണ്ട് തന്നെ 1/2 cup പാൽപ്പൊടിയാണ് ഇതിൽ യൂസ് ചെയ്യണത്. ബാക്കി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 cup മൈദയൊക്കെ വെച്ചിട്ടാണ് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവർക്കും ഞാൻ ലിങ്ക് കൊടുക്കാം. അത് 3 പ്രാവശ്യം അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഗ്ലാസ്സിൽ 6 tbsp ഓയിലും 9 tbsp പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് എഗ്ഗ് യോക്ക് മിക്സ് ചെയ്യുന്ന ടൈമിലാണ് ആവശ്യം വരുന്നത്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ സാധാരണ ചെയ്യണ പോലെ തന്നെ എഗ്ഗ് വൈറ്റ് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള സെയിം റെസിപ്പി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും കൂടി കാണിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും. പിന്നെ ആകെ ആ ഒരു റെസിപ്പിയുടെ ഡിഫറൻസ് എന്ന് പറയുന്നത് ആ പാൽപ്പൊടി ചേർക്കണം കേട്ടോ. അപ്പോൾ ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ലൊരു ബാറ്റർ ആക്കി എടുത്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ 10 inch 2 6-inch പാനിലേക്ക് ഏകദേശം ഇക്വലായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 10 inch പാത്രത്തിൽ 2 kg ബാറ്ററും 1 kg ബാറ്റർ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് ഞാൻ 6 inch 2 പാത്രത്തിലും ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് ടാപ്പ് ചെയ്തിട്ട് ഞാൻ ഓവനിൽ വയ്ക്കും. എനിക്കൊരു 150°C എൻ്റെ ഓവൻ്റെ ഒരു ബേക്കിംഗ് ടെമ്പറേച്ചർ വരുന്നത്. അങ്ങനെ ഞാനൊരു 40 min കൊണ്ട് എൻ്റെ കേക്ക് നന്നായിട്ട് ബേക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ നല്ലോണം ചൂടാറിയപ്പോൾ ഞാൻ വലിയ കേക്ക് 3 layer മറ്റേ 6 inch ബേക്ക് ചെയ്ത 2 കേക്കും ഓരോന്നും 3 layer വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് ടയറ് നല്ലൊരു ഹൈറ്റ് കിട്ടും കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതങ്ങനെ ഞാനൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ ഫില്ലിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നട്ട്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ബദാമും പിസ്തയാണ് എടുത്തേക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ 1 cup വൈറ്റ് ചോക്ലേറ്റിലേക്ക് 1/2 cup നമ്മളുടെ വിപ്പിംഗ് ക്രീം ചൂടാക്കിയിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല നല്ല കൺസിസ്റ്റൻസിയിലുള്ള ഒരു ചോക്ലേറ്റ് ഗനാഷ് നമുക്ക് റെഡിയായി കിട്ടും. ഇനി നമുക്ക് ഫ്രോസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് 12 inch ഒരു കേക്ക് ബേസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ക്രീമാക്കിയതിന് ശേഷം 1st layer കേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ആ കേക്കിനെ നല്ലോണം ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സിറപ്പാണ് കേട്ടോ. ആ ഒരു സിറപ്പാണ് നമ്മളുടെ കേക്കിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു പാനിലേക്ക് നമ്മളുടെ കപ്പിൽ 1/4 cup വെള്ളം എടുക്കുക. ആ വെള്ളം ഒഴിക്കുക. അതിലേക്ക് 1/4 cup മിൽക്ക് മെയ്ഡും 2 tbsp ഫ്രഷ് ക്രീമും കൂടിയും ചേർത്തിട്ട് ഇനി മധുരം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് മധുരം കുറവാണെന്നുണ്ടെങ്കിൽ 1/2 tbsp പഞ്ചസാര കൊണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ച് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് കൂളാക്കി എടുക്കുക. അതാണ് നമ്മൾ ഇവിടെ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്യുന്നത്. വേണമെങ്കിൽ നമുക്ക് നമ്മൾ ട്രസ്ലച്ചസിനൊക്കെ യൂസ് ചെയ്യുന്ന അതേ സിറപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ, ഈ കേക്ക് നന്നായിട്ട് നമുക്ക് വെറ്റായി കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഫ്രഷ് ക്രീമിൻ്റെയും മിൽക്ക് മെയ്ഡിൻ്റെയും അളവ് കുറച്ചത്. അപ്പോൾ നമുക്ക് ഏകദേശം ആ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും, നന്നായിട്ട് നമ്മളുടെ കേക്ക് വെറ്റാവുകയും ചെയ്യും കേട്ടോ ഈ ഒരു സിറപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ. അങ്ങനെ വെറ്റാക്കിയതിന് ശേഷം 1st layer ക്രീം വെച്ച് കൊടുക്കുക. നന്നായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മളുടെ ചോക്ലേറ്റ് ഗനാഷ് 3 tbsp ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. പിന്നെ നട്ട്സും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് 2nd layer കേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ സെയിം സ്റ്റെപ്സ് തന്നെ ഫോളോ ചെയ്തിട്ട് നമ്മളുടെ ആ കേക്ക് ഫുള്ളായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഞാനത് കുറച്ച് നേരം ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. ആ സമയം കൊണ്ട് ഞാൻ 2nd കേക്കും റെഡിയാക്കി എടുക്കും. അപ്പോൾ അതുപോലെ 2nd കേക്ക് നമ്മൾ 1st കേക്ക് ചെയ്ത പോലെ തന്നെ നന്നായിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്ത്
നമ്മളുടെ ഫില്ലിങ്സ് ആയിട്ട് നട്ട്സും ചോക്ലേറ്റ് ഗനാഷും ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തൊക്കെ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തിട്ട് ഞാനത് അപ്പം തന്നെ ഫിനിഷ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ട് നല്ലോണം നല്ല തിക്കായിട്ട് തന്നെ ക്രീം കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫിനിഷാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് കേക്കും വൈറ്റ് കളർ വെച്ചിട്ട് തന്നെയാണ് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്യണത്. അധികം കളർ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മളുടെ നൈഫ് വെച്ചും നമ്മളുടെ സ്ക്രേപ്പർ വെച്ചിട്ടൊക്കെ നന്നായിട്ടൊന്ന് ഫിനിഷാക്കി എടുക്കുന്നുണ്ട്. ഇനി ഞാൻ കുറച്ച് ക്രീമിൽ യെല്ലോ കളറാക്കിയിട്ട് ഇതുപോലെ സൈഡ് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിനിഷാക്കി എടുക്കുന്നില്ല, ജസ്റ്റ് നമ്മുടെ പല നൈഫിൻ്റെ ആ ഒരു ഡിസൈൻ വരാനായിട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഇത് സൈഡ് ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ കളർ ചേർത്ത് ക്രീം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് അധികം ആ ക്രീം കഴിക്കുമ്പോൾ അകത്തേക്ക് പോകില്ല. അങ്ങനെ ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ടോപ്പ് ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാനത് ഫ്രിഡ്ജിലേക്ക് വയ്ക്കും. ഇപ്പോൾ ഇതൊരു 6 ലെയർ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. കണ്ട അപ്പോൾ ഒരു 1 kg തന്നെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. പക്ഷേ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇനി നമ്മൾ ആദ്യം ഫിനിഷ് ചെയ്ത് വെച്ചേക്കുന്ന കേക്ക് നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി സെയിം യെല്ലോ കളർ വെച്ചിട്ട് തന്നെ ജസ്റ്റ് താഴെ ബോർഡറിൽ മാത്രം പാലൻ നൈഫ് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു ഡിസൈൻ പോലെ വരും. അപ്പോൾ അതുപോലെ ഫുള്ളായിട്ട് നമ്മുടെ ബോർഡർ ഫുള്ളായിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലെയറിന് ഈ ഒരു ടയറിനത്യം അധികം ഹൈറ്റ് ഇല്ല. പക്ഷേ ആ ടോപ്പ് ടയറിന് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ കേക്കിന് നല്ലൊരു ലുക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിത് കേക്ക് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുകയാണ് ഓവർ നൈറ്റ് സെറ്റാവാനായിട്ട്. അതിനുശേഷം ഞാൻ പിറ്റേന്ന് രാവിലെ കേക്ക് രണ്ടും പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കേക്കിൻ്റെ മുകളിലത്തെ കേക്ക് വെക്കുമ്പോൾ ആ വെയിറ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഞാൻ ആ കുറച്ച് വുഡിൻ്റെ സ്ക്യൂർ ഇതുപോലെ ആ കേക്കിൻ്റെ ഹൈറ്റിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് ഇതുപോലെ മൂന്നെണ്ണം വെച്ച് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മളുടെ ചെറിയ കേക്ക് നമ്മളുടെ ഐസ് നൈഫ് വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് അടിയിൽ നിന്ന് വിടിയിച്ചെടുത്തതിന് ശേഷം മുകളിലത്തെ താഴത്തെ കേക്കിൻ്റെ മുകളിലേക്ക് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചുറ്റും നോക്കുക, ഏകദേശം ഒന്ന് ലെവലാണോ നോക്കുക. ലെവലല്ലാന്നുണ്ടെങ്കിൽ നൈഫ് പയ്യെ അനക്കി ലെവലാക്കിയതിന് ശേഷം നൈഫ് പയ്യെ അങ്ങ് വലിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കേക്ക് ടയർ ചെയ്യുന്ന പരിപാടി കഴിഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ, നല്ല ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നുള്ളൂ കേട്ടോ. ആ ചെറിയ കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പാലൻ നൈഫിൽ തന്നെ അതങ്ങ് ഇരുന്നോളും. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ക്രീം പോയിട്ടുണ്ടെങ്കിൽ നൈഫ് വെച്ചിട്ട് പയ്യെ ഒന്നിങ്ങനെ ലെവലാക്കി കൊടുക്കുക. ഞാനിതിൻ്റെ ബോർഡർ കൊടുക്കണോണ്ട് അങ്ങനെ അധികം ലെവലാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചെറിയൊരു സ്റ്റാർ നോസിലിട്ടിട്ട് വൈറ്റ് ക്രീമിൽ ഞാൻ ചെറിയൊരു ബോർഡർ കൊടുക്കുന്നുണ്ട്. മേളത്തെ ടയറിൻ്റെ ബോർഡറിലും അതുപോലെ തന്നെ താഴത്തെ ടയറിനും അതുപോലെ തന്നെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഗ്രാസ് നോസിൽ വെച്ച് മേളിൽ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ സ്പ്രേ കളർ ഉണ്ടല്ലോ, ഗ്രീൻ കളർ സ്പ്രേ കളറുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് ചെറുതായിട്ട് ഫുള്ളായിട്ടല്ല, ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് കളറ്. പിന്നെ ഒരു ചെറിയൊരു ടോയ് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പ്രിങ്കിൾസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പേര് എഴുതിയിട്ട് ഫോണ്ടൻറ്റിലാണ് പേര് എഴുതിയേക്കുന്നത്, അതും ഒരു സൈഡിലായിട്ട് വെച്ച് കൊടുത്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 4 kg ഉണ്ടാവും കേട്ടോ ഫുള്ള് വെയിറ്റ്. അപ്പോൾ ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതോടൊപ്പം തന്നെ ഞാൻ വേറൊരു മിൽക്കിനായിട്ടും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിനോട് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇതുപോലത്തെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.